സുന്ദരമായൊരു ഭവനം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും കഥകൾ ഏറെ പറയാനുണ്ടാകും. എങ്കിലും സൗന്ദര്യാത്മകമായ നിർമ്മിതികൾ ഒരു സുകുമാര കല തന്നെയാണ്. ഇത് തൃശൂർ ജില്ലയിലെ വലപ്പാടുള്ള സെയിന്റ് അൽഫോൻസ കപ്പൂച്ചിൻ ആശ്രമം. നിർമ്മാണ വൈവിധ്യവും കലാപരതയും തുളുമ്പി നിൽക്കുന്ന ഈ മനോഹര ഭവനത്തിന്റെ പെരുന്തച്ഛനെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ബിറ്റോ തലക്കോട്ടൂർ. ഞാനൊരു കപ്പൂച്ചൻ അച്ഛനാണ്. സെൻ്റ് തോമസ് കപ്പൂച്ചൻ പ്രൊവിൻസ് ആലുവയുടെ പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് ഇവിടുത്തെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു പാക്ക് സെൻ്ററുണ്ട്, സിസ്റ്റേഴ്സ് ധ്യാനമൊക്കെ നടത്തുന്ന പാക്ക് സെൻ്ററുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ പ്രൊവിൻസിൻ്റെ കൺസ്ട്രക്ഷൻ്റേതായിട്ടുള്ള മേഖലയിലുള്ളൊരു മേൽനോട്ടം കൂടി സഭ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബിറ്റോച്ചനെ പരിചയപ്പെടാൻ ആയിട്ട് ഫസ്റ്റിൽ ഉണ്ടായ സംഭവം, എൻ്റെ അടുത്തുള്ള എൽ ഐ ജി കോൺവെൻറ്റിൽ ജീസസ് യൂത്തിൻ്റെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴാണ് ബിറ്റോച്ചനെ പരിചയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഈ സിമൻറ്റ് പണി എന്ന് പറയുന്നത് അതിലെല്ലാ എല്ലാ ശീലങ്ങളുള്ളവരുണ്ട്. മദ്യപാന ശീലങ്ങളുള്ളവരുണ്ട്, പുകവലിക്കാരുണ്ട്. ഒരു വാക്ക് പറയുകയാണെങ്കിൽ തെറി പറഞ്ഞിട്ടാണ് പണി തുടങ്ങുക എന്നുള്ള തരത്തിലുള്ള രീതിയിൽ പോകുന്നവരാണ് പണിക്കാരെല്ലാവരും. കാരണം എല്ലാ ജാതി മതസ്ഥരുണ്ട് അതിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിറ്റോച്ചൻ എന്നോട് പറയുന്നത്, ഞാൻ സിവിൽ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഞാൻ ചെറിയ വർക്ക് തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നു, ജേസിനേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചത്. അപ്പോഴാണ് എനിക്കൊരു അതൊരു ദൈവത്തിൻ്റെ ഒരു വിളി പോലെ എനിക്ക് തോന്നിയത്. ജെവൈയായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നി എനിക്കൊരു മാറ്റത്തിലേക്ക് കൂടുതൽ സാധ്യതയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ വീടിലൂടെയാണ് അന്ന് ബിറ്റച്ചൻ ഈ വർക്ക് ആരംഭിച്ചത്. ആയിരത്തി 1993 എൻ്റെ എസ് എസ് എൽ സി കഴിഞ്ഞു. അതിനുശേഷം പ്രീ ഡിഗ്രിക്കായിട്ട് ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ തീരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പനാണെങ്കിൽ കരിങ്കല്ല് പണിയാണ്, വീടുകളിലെ തറ പണിയിൽ, മതിൽ പണിയിൽ, അന്ന് കരിങ്കല്ലിൻ്റെ ബന്ധപ്പെട്ടുള്ള പണിയിലായിരുന്നു. മൂത്ത ചേട്ടനും ആ പണി തന്നെയായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൻ്റെ കൂടെ തുടർന്നൊരു രണ്ട് മൂന്ന് മാസം പണിക്ക് പോയി. എന്നിട്ട് പൈസ ഒക്കെയായിട്ടാണ് ITC സെയിം മൈ ഫാദേഴ്സ് കുന്നംകുളത്ത് നടത്തുന്ന ITC ഞാൻ പഠിക്കുന്നത്. സിവിൽ ഡാസ്മിൻ കോഴ്സ് ഞാൻ പഠിക്കുന്നു. അതിൽ നിന്നാണ് ഒരു ജോലിയുടെ മേഖലയ്ക്കൊക്കെ ഞാൻ കടക്കുന്നത്. തുടക്കത്തിൽ 1-2 എഞ്ചിനീയേഴ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു. തുടർന്ന് 2000-ത്തിലൊക്കെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ചെയ്തിട്ട് ജെഫ് ആൻ്റണി എന്ന് പറയുന്ന ആർക്കിടെക്റ്റിൻ്റെ കീഴിൽ സൈറ്റ് എഞ്ചിനീയറായിക്കോട്ടെ 1-2 സ്ഥലത്തുകളിലേക്ക് ഞാൻ അവിടെ അവർ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്ന രീതിയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഗ്രേസ് ആർക്ക് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ ആരംഭിക്കുന്നു. കൂടെ ഒരു 10-60 ജോലിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്ന തോറും വെച്ചടി വെച്ചടി ഇങ്ങനെ കയറ്റമായിരുന്നു. കാരണം ആദ്യം ഒരു 600 സ്ക്വയർ ഫീറ്റ് വർക്കാണെങ്കിൽ പിന്നെ അത് 2000-ത്തിൻ്റെയും 3000-ത്തിൻ്റെയും 4000-ത്തിൻ്റെയും വലിയ വീടുകളിലെ വർക്കുകളായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ 3-4 കൊല്ലത്തോളം അങ്ങനെ അത്രമാത്രം വർക്ക്, അത്രമതി പണിക്കാരായി. രാത്രിയും പകലും പണി എന്ന് പറഞ്ഞ പോലെ അത്രമതി വർക്കുകളാണ്. ഞങ്ങൾ ജീസസ് യൂത്തിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചൂണ്ടലടവയിലേക്ക് ഒരു ദിവസം അങ്ങനെ പോവുകയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ചൂണ്ടലടവയിൽ പോയിട്ട് കാണുന്നത് ബിറ്റോച്ചനെയാണ്. ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുകയാണ്, ഒരു സബ്സോൺ ഗ്യാതറിങ്ങിന്. അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യും. ആ പ്രോഗ്രാമിന് കൃത്യമായിട്ട് അവിടെ വരികയും പിന്നെ
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ജീസ്യൂത്ത് പ്രോഗ്രാമിന് സബ്സോൺ പ്രോഗ്രാമുകളിലൊക്കെ വളരെ ലയത്തോടെ ബിറ്റോച്ചൻ വരിക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ മറന്നാൽ പോലും ഓരോ പ്രോഗ്രാമിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ചോദിച്ച് ബിറ്റോച്ചൻ അവിടെ വരിക എന്നുള്ളത് വളരെ, പിന്നെ എല്ലാവരുടെ ഇടയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് ജീസസ് യൂത്ത് ഒരു ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് എൻ്റെ ഇടവക ചൂണ്ടലാണ്. ചൂണ്ടലിനടുത്തുള്ള കൂനമുച്ചി എന്ന് പറയുന്ന ഇടവകയിലാണ് പ്രാർത്ഥന കൂട്ടായ്മ ഈ കാര്യം പോയി തുടങ്ങിയത്. ബിറ്റോച്ചൻ പിന്നീട് അവിടുന്ന് ജിസ്യൂത്തിൽ പടിപടിയായിട്ട് വളർന്ന സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. 98 വിമല കോളേജിൽ നടന്ന ക്യാമ്പസ് കോൺഫറൻസിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 2001 സബ്സോൺ സർവീസ് ടീം അംഗമായിരുന്നു. ഞാനായിരുന്നു കോർഡിനേറ്റർ. എൻ്റെ ടീമിൽ സർവീസ് ടീം അംഗമായിട്ട് വളരെ സജീവമായിട്ട് ആ 2 കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം 2003 സബ്സോൺ കോർഡിനേറ്ററായിട്ട് കർത്താവ് വിളിച്ചു. പിന്നീട് സോണൽ ടീമിൽ സർവീസ് ടീമിലേക്ക് വന്നു. സോണൽ ടീമിൽ പല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. ജീസുത്തിൻ്റെ ഒത്തിരിയേറെ കോൺഫറൻസുകളിൽ, നാഷണൽ കോൺഫറൻസ്, ഓൾ കേരള കോൺഫറൻസുകളിലൊക്കെ വളരെ സജീവമായിട്ട് ബിറ്റോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഏകദേശം 28 വയസ്സിലാണ് വൈദികനാവാനുള്ള ഒരു താല്പര്യം വന്നത്. ഡിക്കയ്ക്ക് കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് 2004 മുതൽ ഇങ്ങനെ കാണാൻ വരുമായിരുന്നു. ആളിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ കൊച്ചിനെ ദൈവസന്നദ്ധയിൽ ഇങ്ങനെ ഇരുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സുകളിൽ തെളിഞ്ഞു വരാറ് ഒരു അച്ഛൻ്റെ രൂപമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് മെസ്സേജ് പറയണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മെസ്സേജ് പറഞ്ഞപ്പോൾ ജോനാൻ്റെ സുശേഷം 6 ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടിയും വീണ്ടും. അന്ന് ഞങ്ങളുടെ ഇവിടെ ആരാധന നടക്കുകയാണ്. അപ്പോൾ അഡോറേഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദീപികാരൻ്റെ സന്നിധിയിൽ ഈശോയെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഈശോയുടെ ശരീരവും രക്തവും വിഭജിച്ച് പിടിച്ചു നിൽക്കുന്നതായിട്ടേ കണ്ടു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വൈദിക ജീവിതത്തിലേക്കേ വിളിക്കേണ്ടുണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷേ വയസ്സ് 10-26 പറയാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എന്നാലും അത് പറഞ്ഞു. പക്ഷെ ആളത് മൈൻഡ് ചെയ്ത് പോയി. എൻ്റെ ഒരു ദേവികളെ കുറിച്ചൊക്കെ ഞാൻ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ദേവികളി എന്ന് പറയുന്നതൊരു ഒരു സമർപ്പണ ജീവിതമാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഏത് രീതിയിലാണെന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ലെങ്കിലും എന്തായാലും ഒരു വിവാഹം ദിവസത്തിലേക്കല്ല എന്നുള്ളൊരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് അവതരിപ്പിക്കണം എന്നുള്ളൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അതായത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനെൻ്റെ വർക്കിലൊക്കെ ഒന്നുകൂടി പുരോഗതിയിലേക്കൊക്കെ കടന്നു വരുന്നൊരു സമയം, അവരുടെ ഒത്തിരി സ്വപ്നൻ്റെയും അമ്മയുടെയൊക്കെ സ്വപ്നങ്ങളുണ്ട്. അതും ഒക്കെ ഇങ്ങനെ ഒരു തകർത്ത് കളയുന്ന രീതിയിലുള്ളൊരു തീരുമാനമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നൊക്കെ വലിയ ടെൻഷൻ വന്നപ്പോൾ എൻ്റെ ഒരു അമ്മായി ഉണ്ട്. അമ്മായി നിർമ്മലദാസി കോൺഗ്രേഷനാണ്, സിസ്റ്റർ റോസലിൻ തലക്കോട്ടൂർ. അദ്ദേഹം കെനിയയിൽ വർക്ക് ചെയ്യുന്നത്. കെനിയയിൽ നിന്ന് വെക്കേഷൻ വരുന്ന സമയത്താണ് ഞാൻ അമ്മയോടത് പറയുന്നത് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കിതൊന്ന് വീട്ടിൽ അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കണം എന്ന അമ്മായി വഴിയായിട്ടാണ് ഞാൻ വീട്ടിൽ ഇത് അവതരിപ്പിച്ചത്. വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഡെസ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം. അപ്പച്ചൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ അച്ഛനാകാൻ പോവാണ്. അപ്പോൾ എനിക്കും പെട്ടെന്നൊരു ഷോക്ക് പോലെയായി. എന്താ വെച്ചാൽ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കളിക്കലും അതുപോലെ തന്നെ തല്ലുകൊണ്ടിലൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ എന്തുണ്ടാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കേട്ടപ്പോഴും ഭയങ്കര വിഷമമായി. പിന്നെ ഞങ്ങളത് പതുക്കെ പതുക്കെ അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോഴത്തെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബിറ്റോ വളരെ കീ ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. നമ്മൾ വളരെ ചെറുപ്പത്തിലല്ല പോകുന്നത്, അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സാധാരണ രീതിയല്ല.
നല്ല തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫിനാൻഷ്യൽ നല്ല സെറ്റപ്പായിട്ട് പോകുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വിളി വരുന്നത്. അവരാദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നീട് അവരത് സ്വീകരിച്ചു. ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അച്ഛനാവാൻ പോയി ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ പ്രായത്തിൽ അച്ഛനാവാൻ പോയി. അതും ഇത്രയും നല്ല സെറ്റപ്പിലേക്ക്, ആള് നല്ല സെറ്റപ്പിലേക്ക് എത്തേണ്ട ഒരു വ്യക്തി, അതായത് ഹൈ ലെവൽ സെറ്റപ്പിലേക്ക് എത്തേണ്ട, അത്രമാത്രം വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് പത്രോസ് വലയും വഞ്ചി ഉപേക്ഷിച്ച് പോയതുപോലെ ഇതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ കർത്താവാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് പോയ അച്ഛനെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ വിളിയാണ്. അവിടെ വീടും നാടും മാതാപിതാക്കളും ഒന്നുമല്ല വിഷയം. ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജറമിയ 29:11 പറയുന്നത് പോലെ എല്ലാവരെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് അന്ന് ബിറ്റോ തിരിച്ചറിഞ്ഞു. ആ ദൈവവിളി തൻ്റെ ഉള്ളിൽ അനുഭവവേദ്യമായപ്പോൾ മറ്റെങ്ങും നോക്കാതെ 28-ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. മനുഷ്യർക്കായി മനോഹര സൗധങ്ങൾ പണിതുയർത്താൻ ഉത്സാഹിയായിരുന്ന ഒരുവനെ ഈശോ കണ്ടു. അവിടുന്ന് അവനെ വിളിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച അവിടുത്തേക്ക് ആലയം പണിയാൻ, തൻ്റെ സഭയാകുന്ന ദേവാലയം പണിതുയർത്താൻ. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട്, ജീസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്കൊരു തമ്പുരാൻ എന്നെ ഇതിന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സഭയിലേക്കാണെന്നുള്ളത് ഒന്ന് കൃത്യമാക്കി തരാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നെ ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവർ തമ്പുരാനോട് പ്രാർത്ഥിച്ച് ഒരു ഉത്തരം നൽകി. പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതൊരു കപ്പൂച്ചൻ ആശ്രമമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആളവിടെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും കപ്പൂച്ചൻ ആശ്രമം തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ കോൺഗ്രിഗേഷൻ പോലും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങൾ 2006-ലാണ് ഞങ്ങൾ സഭയിൽ പ്രവേശിക്കുന്നത്, ഞാനും ബിറ്റ് വെച്ചു. അന്ന് വിറ്റേച്ചൻ ഇത്തിരി നേരം വൈകിട്ടാണ് വരുന്നത്, കാരണം കൺസ്ട്രക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അന്ന് പുള്ളി 28 വയസ്സ്, എനിക്ക് 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 18 വയസ്സ് പ്രായം. പ്രായത്തിന് വലിയ 10 വയസ്സിന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ബാച്ചുകാരൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്യാനും ഒക്കെ പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നന്നായി കളിക്കുമായിരുന്നു. അത് വോളിബോളാണെങ്കിലും ബാസ്ക്കറ്റാണെങ്കിലും ഷട്ടിലൊക്കെ നന്നായി കളിക്കുമായിരുന്നു പുള്ളി. അത് കാരണം കൊണ്ടൊരു പ്രായത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നും പുള്ളിയുടെ ജീവിതത്തിൽ സഭയിലുണ്ടായിട്ടില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ശാന്തൻ നേച്ചറായിരുന്നു. ഞങ്ങളൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടും ഒക്കെ ഉണ്ടെങ്കിലും പുള്ളി അവിടെ വെച്ചൊന്നും ദേഷ്യപ്പെടില്ല, മെല്ലെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി. ആ പക്വതയോടുകൂടി തിരുത്തലുകളൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടാറുണ്ട്. സെമിനാരിക്കാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ പഠനമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഒരു 10 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പഠനവുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള സഹോദരങ്ങളോടൊപ്പം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു. ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ കാര്യങ്ങൾ എഴുതി പഠിക്കുന്നതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ ആ ഒരു കാര്യത്തിലൊക്കെ സഹായിച്ച എൻ്റെ സിസ്റ്റർ ഞങ്ങൾ തന്നെയാണ്, സിസ്റ്റർ ബ്ലെസ്സി. കുഞ്ഞേച്ചി എന്നെ കൊണ്ട് ഒട്ടും കൂടിയാൽ കൂടുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, വിഷമിക്കാൻ എന്തായിരിക്കണേ, ബൈബിള് വായിക്കുക, പഠിക്കുക. എപ്പോഴും പഠിക്കുന്നതിന് മുമ്പ് ബൈബിള് വായിക്കണം, പഠിത്തം കഴിയുമ്പോഴും ബൈബിള് വായിക്കണം. ഈ വിജയം നൽകുന്നത് കർത്താവല്ലേ. ആ അക്ഷരം പ്രതി വിറ്റോ അതനുസരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടിവേഷനാണ് എൻ്റെ പഠനത്തിലൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത്. അതൊരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, മുടങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ പതിനൊന്ന് സെമിനാരി മുതൽ
ഫിലോസഫി പഠിക്കുമ്പോഴും തിയോളജി പഠിക്കുമ്പോഴും ആ ഒരു വചനത്തിൽ വല്ലാതെ ആശ്രയിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഫിലോസഫി പാസ്സാവുന്നത് ഡിഗ്രി യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ പാസ്സാവുന്നത് ഏകദേശം 88% മാർക്കോടൊക്കെ തന്നെയാണ്. തിയോളജി ഞാൻ പഠിച്ചിറങ്ങുന്നത് 82% മാർക്കോടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിൽ ഫോണൊക്കെ ആയി വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു 3 ഫോണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും സെമിനാരൊക്കെ ചേർന്ന് ഈ ഫോണിൻ്റെ ഒരു അഡിക്ഷൻ ചെറുതായിട്ടൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കുർബാനയിലൊക്കെ പങ്കൊള്ളുമ്പോൾ ഫോണൊക്കെ വന്നതെന്ന രീതിയിൽ കൈ അറിയാതെ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു രീതിയൊക്കെ മാറാൻ തന്നെ ഒത്തിരി സമയമെടുത്തിട്ടുണ്ട്. ഒരു 6-7 മാസമെങ്കിലും ഇത്തരം അവസ്ഥകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. തിലേരി ലാറ്റിൻ ഹൗസാണ് തിലേരിയിൽ. ഫിലോസഫി പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി, അതിൽ പുള്ളി എല്ലാവരെയും ഒത്തിണക്കി ആളത് ചെയ്യിപ്പിക്കും. അതിൽ കമ്പി ഉളക്കേണ്ടവനാണെങ്കിൽ കമ്പി ഉളക്കേണ്ടവൻ അതിലുണ്ടാവും, സിമെൻ്റ് തേക്കേണ്ടവനാണെങ്കിൽ സിമെൻ്റ് തേക്കേണ്ടവൻ അതിലുണ്ടാവും. ആർട്ടിസ്റ്റ് ആയിട്ട് സാനു എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്, അപ്പോൾ അവനുണ്ടാവും. അപ്പം ബാച്ചിലുള്ള കലാകാരന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അത് വെറുതെ ചെയ്യില്ലല്ല, എല്ലാ ഹൗസിലും ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. തിലേരിയിലൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്, തർലകം ഞങ്ങളുടെ തിയോളഗേറ്റ് കോട്ടയത്തെ അവിടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പല കാര്യങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 28-ാമത്തെ വയസ്സിൽ ഇത്രയേറെ ബാധ്യതകളുള്ളപ്പോൾ കർത്താവിൻ്റെ വിളിക്ക് ചെവി കൊടുത്ത ഒരു വ്യക്തിയാണ് ബിറ്റു അച്ഛൻ. എനിക്ക് ആ വീടുമായി അന്ന് മുതൽ ബന്ധമുണ്ട്. അച്ഛനെ സെമിനാരിയിലേക്ക് യാത്രയയക്കാനായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴും തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ ഹൃദയമൊക്കെ വലിയ വേദനയിലാണ്. അത് കഴിഞ്ഞ് ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചത് അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ഞാൻ ആ ഇടവകയിൽ വികാരിയായി ചെന്നു എന്നുള്ളതാണ്. ഞാൻ ദൈവവിളിയോട് ബന്ധപ്പെട്ട് എൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പം ഏകദേശം 2.5 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് എൻ്റെ ജോലി, എൻ്റെ സ്ഥാപനം ഞാൻ അടച്ചുപൂട്ടുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവവിളി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ പ്രായത്തെയോ അല്ല, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവൻ ഇറങ്ങിപ്പോകും. ദൈവവിളി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ദാറ്റ് വൺ ഈസ് കോൾഡ്. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ വിളിയുടെ ആ സ്വരം, അനുഭവം, അത് ആ വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങണം. പ്രായം വിഷയമാക്കരുത്, സമ്പത്ത് വിഷയമാക്കരുത്. ബിറ്റു അച്ഛൻ്റെ ഒരു വലിയ ത്യാഗവും സമർപ്പണവും ഈ തീരുമാനത്തിലുണ്ട്. അതനുസരിച്ച് കർത്താവ് വളർത്തി വൈദികനാക്കി ഇന്ന് ആത്മീയ ശുശ്രൂഷയിൽ ഏറ്റവും അഭിമാനകരമായ രീതിയിൽ ബിറ്റു അച്ഛൻ ശുശ്രൂഷ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ദൈവവിളി ഇന്ന് യുവജനങ്ങൾക്ക് ഒരു മാതൃകയാണ്. വൈദികൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നമുക്ക് നൽകുമ്പോൾ അത് ഈശോയുടെ തിരുശരീരമായി രൂപാന്തരപ്പെടുന്നു. അപ്പം ഈശോ തന്നെയായി മാറുന്നു. സ്നേഹപൂർവം ഈശോയെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ അനേകം വൈദികരെ
നമുക്കിന്ന് ആവശ്യമുണ്ട്. വചനം അനുസരിക്കാൻ, മനുഷ്യരെ പഠിപ്പിക്കാൻ, ദൈവകരുണയെ പ്രതി അവരെ അനുതാപത്തിലേക്ക് നയിക്കാൻ അനേകം വൈദികരെ സഭയ്ക്ക് ഇന്ന് ആവശ്യമുണ്ട്. വിജാതീയരുടെ അടുത്തേക്ക് സ്നേഹസുവിശേഷവുമായി ഐക്യപ്പെടാൻ അനേകം വൈദികരെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്.